മിസിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, പ്രഭാതം പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ഉഷകാല നക്ഷത്രത്തിൻ്റെ ഉദയം സന്തോഷം നൽകും. കാരണം സൂര്യൻ്റെ മുന്നോടിയാണ് ആ നക്ഷത്രം. ലോകത്തിന് പ്രകാശം നൽകുന്ന സൂര്യനാണ് യേശു. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നുവെന്നാ ഈശോ സ്വയം വെളിപ്പെടുത്തുക. നമ്മുടെ ജീവന് നിദാനമായ സൂര്യൻ്റെ വരവിനെ അനുസ്മരിപ്പിക്കുന്നതിനാലാണ് പ്രഭാത നക്ഷത്രത്തെ നമ്മൾ ഇഷ്ടപ്പെടുക. അതുപോലെ നമ്മുടെ ജീവനും പ്രകാശവുമായ യേശുവിനെ നമുക്ക് തരുന്നതിനാലാണ് പരിശുദ്ധ അമ്മ നമ്മുടെ സ്നേഹത്തിന് കാരണമാകുന്നത്. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്ന, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന ഈ ജപമാല മാസത്തിൽ നമുക്കും അമ്മയുടെ മധ്യസ്ഥത്തിനായി നമ്മളെ തന്നെ പൂർണ്ണമായിട്ടും സമർപ്പിക്കാം. സ്നേഹം നിറഞ്ഞവരെ, ഭാഗ്യം നിറഞ്ഞ ഒരു ജന്മവും ഭാഗ്യം കൊണ്ട ഒരു ജനനവും സ്വന്തമാക്കിയവളാണ് പരിശുദ്ധയമ്മ. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നമ്മളെ പഠിപ്പിക്കും, ദൈവവചനത്തിൻ്റെ മനുഷ്യാവതാരത്തിന് വേണ്ടി ദൈവത്തിൻ്റെ മാതാവാകുവാൻ പരിശുദ്ധ കന്യകാമറിയത്തെ ദൈവം അനാദിയിലെ തീരുമാനിച്ചിരുന്നു. പരിശുദ്ധ കന്യകാമറിയം ഭാഗ്യം കൊണ്ട ജന്മത്തിന് ഉടമയായത് അവൾ സഹനത്തിൻ്റെ പാത ജീവിതത്തിൻ്റെ ദർശനമാക്കി മാറ്റുവാൻ, സഹനത്തിൻ്റെ പാത ജീവിതത്തിൻ്റെ ഭാഗ്യമായി കരുതുവാൻ തയ്യാറായപ്പോഴാണ്. ഗബ്രിയേൽ ദൈവദൂതൻ്റെ മംഗളവാർത്തയ്ക്ക് മുമ്പിൽ സമ്മതം മൂളിയ നിമിഷം മുതൽ പരിശുദ്ധ കന്യകാമറിയം തൻ്റെ ജീവിതത്തെ സഹനത്തിനായി വിട്ടുകൊടുക്കുകയായിരുന്നു. ഇതുപോലെ നമ്മളും ഭാഗ്യം കൊണ്ട ജന്മത്തിന് ഉടമകളാകണമെങ്കിൽ പരിശുദ്ധ അമ്മയെപ്പോലെ ജീവിത സഹനങ്ങളുടെ മുമ്പിൽ അടിപതറാതെ നിൽക്കുവാനായിട്ട് നമുക്കും സാധിക്കണം. കാർഡിനൽ ന്യൂമാൻ മറിയത്തെ വിശേഷിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: അവൾ അതിവിശിഷ്ടമായ ഒരു സക്രാരിയാണ്, സ്വർഗീയ മന്ന ഉൾക്കൊള്ളുന്ന കുസ്തോതിയാണ്, ഈശ്വര നിർമ്മിതമായ അരുളിക്കയ. കാരണം നിത്യവചനം മാംസം ധരിച്ച് ജന്മമെടുത്തത് പരിശുദ്ധ അമ്മയിൽ നിന്നാണ്. അതിനാൽ അമ്മയോട് മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഈ ഒക്ടോബർ മാസത്തിൽ വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനി നമ്മളോട് പറഞ്ഞതുപോലെ നമുക്കും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. മറിയമാണ് സ്വർഗവാതിലിൻ്റെ കാവൽക്കാരി. അവളെ അനുഗമിച്ചാൽ വഴിതെറ്റുകയില്ല. വഴിതെറ്റാതെ ജീവിതത്തെ നവീകരിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.